നമസ്കാരം. സന്തോഷവാർത്ത, സന്തോഷവാർത്ത അറിഞ്ഞോ മക്കളെ. നമ്മുടെ കോടിയേരി മ്യാമൻ ഏകദേശം ആ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ പുതിയൊരു സന്തോഷവാർത്ത കോടിയേരി മ്യാമനെ തേടിയെത്തിയിരിക്കുകയാണ്. കോടിയേരി മ്യാമൻ വീണ്ടും ഒരു മുത്തച്ഛനായിരിക്കുന്നു. മുത്തച്ഛൻ, ഏത് മുത്തച്ഛനാ? ഒരു ബീഹാറി കൊച്ചിന്റെ മുത്തച്ഛനായിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ബിനോയ് കോടിയേരി എന്ന് പറയുന്ന ഇയാളുടെ മൂത്ത മകൻ, ഈ മൂത്ത മകൻ ഒരു ബീഹാറി പെണ്ണിനെ ദുബായിൽ വെച്ച് അതല്ലെങ്കിൽ UAE വെച്ച് ഏതോ ഒരു ഡാൻസ് ബാറിൽ വെച്ച് കാണുകയും മാത്രയിൽ തന്നെ ആൾക്ക് നിയന്ത്രണം പോകുന്നു. അതോടുകൂടി അവർക്ക് ഒരു കൊച്ചിനെ സമ്മാനിച്ചുകൊണ്ട് പുള്ളി മുങ്ങുന്നു. പിന്നെയോ, മുങ്ങിയതിനു ശേഷമാണ് ആള് ഗർഭിണിയാവുന്നു, പ്രസവിക്കുന്നു. ആ കുഞ്ഞിനെ കുറെ വർഷങ്ങളോളം തന്നെ ഈ ബിനോയി എന്ന് പറയുന്ന കോടിയേരിയുടെ മൂത്ത മകൻ തന്നെ പരിപാലിക്കുന്നു. അവരുടെ കൂടെ ജീവിച്ചുകൊണ്ടും അവരെ പരിപാലിക്കുന്നതും ആ കുഞ്ഞിന്റെ കൂടെയും ആ സ്ത്രീയുടെ കൂടെയും ഒക്കെ നിന്നുകൊണ്ടുള്ള ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസ് അടക്കം പുറത്തു വന്നതൊക്കെ നമ്മൾ കണ്ടു. അത്തരത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ബിനോയ് കോടിയേരി പെട്ടെന്ന് ഒരൊറ്റ മുങ്ങിൽ മുങ്ങി. മുങ്ങിയതോടുകൂടി ഈ ബീഹാറി പെൺകുട്ടി പൊങ്ങി. പൊങ്ങിയത് മാത്രമല്ല, ഈ കുട്ടിയെയും പിടിച്ചാ പൊങ്ങിയത്. അപ്പോഴേക്കും ഈ കുട്ടി വളർന്നു വലുതായി 80 വയസ്സുമായിരുന്നു. അതോടുകൂടി കുഞ്ഞു ഫോട്ടോയിൽ ഒതുങ്ങുന്ന പയ്യനായി മാറിയില്ല. ബീഹാറി പെണ്ണ് കേസ് കൊടുത്തു, അതല്ലെങ്കിൽ തന്റെ കൊച്ചിന്റെ പിതൃത്വം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. മൂപ്പര് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു കുട്ടിയെ ഇല്ല, ഞാനിത് അറിയില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി കോടതിയിലെത്തി. കോടതിയിലെത്തിയോടുകൂടി കോടതി പറഞ്ഞു DNA ടെസ്റ്റിന് വിട്ടു. DNA ടെസ്റ്റിന് വിട്ടിട്ട് ആ DNA യുടെ ടെസ്റ്റ് ഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വിത്തുൽപാദിപ്പിച്ച് നടക്കുന്നത്. അത് ഇന്നും നിലയും തുടങ്ങിയതല്ല, പഴയ കാലത്തെ ഇവരുടെ ഒളിവുകാല കമ്മ്യൂണിസ്റ്റുകാരുടെ ആ ജീവിതകാലം തൊട്ട് ഇങ്ങോട്ടുണ്ട് എന്നുള്ളത് ഈ ചരിത്രമൊക്കെ അറിയുന്ന ആ നിമിഷങ്ങളിലേക്ക് നിങ്ങളൊന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാക്കാനാവും. അത് പല പേരുകളിൽ പല കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ പല പ്രമുഖരും ഉണ്ട് ഇവരുടെ ഒളിവുകാല ജീവിതത്തെ നേതാക്കന്മാരുടെ ആ നിരയിൽ എന്നുള്ളത് കൃത്യമായിട്ടും അറിയാം. എന്തായാലും കൃത്യമായിട്ടും ഇന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു, ഇത് തന്റെ കുഞ്ഞാണ് എന്ന് തന്നെ ബിനോയ് സമ്മതിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇവരുടെ ഈ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിനും നോക്കാനും വേണ്ടി കുഞ്ഞിന്റെ ചെലവിന് വേണ്ടിയിട്ട് 80 ലക്ഷം രൂപയാണ് ഈ ബീഹാറി പെൺകുട്ടിക്ക് കൊടുത്തു എന്നുള്ളത് കോടതി രേഖയിൽ വന്നിരിക്കുന്നത്. കോടതിയിൽ ഇത് സെറ്റിൽമെന്റ് കേസ് ഒത്തുതീർപ്പായിരിക്കുന്നു. അതിൽ 80 ലക്ഷം എന്നാണ് കോടതി രേഖയിൽ പറയുന്നതെങ്കിലും കോടിക്കണക്കിന് രൂപയാണ് കൊടുത്തത് എന്ന് കൃത്യമായിട്ട് വിവരങ്ങൾ പുറത്തു വരുന്നു. ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്, ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവിന്റെ മക്കൾ എവിടെ എത്തി നിൽക്കുന്നു എന്നും, അതല്ലെങ്കിൽ ഈ നേതാവിന്റെ ആസ്തി എത്രത്തോളം ഉണ്ടെന്നും, ഈ ആസ്തിയുള്ള നേതാവിന്റെ മക്കൾ എത്രത്തോളം ആസ്തിയുള്ളവരാണെന്നും, അവർ കോടിക്കണക്കിന് രൂപ പോലും ഇതുപോലെ ഈ പറയുന്ന ഡാൻസ് ബാറിൽ കാണുമ്പോഴേക്കും ടിഷ്ക്യൂ ആക്കുന്ന ആളുകൾക്ക് ആ പെണ്ണിനൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിലും എത്രത്തോളമായിരിക്കും ഇവന്റെയൊക്കെ ആസ്തി എന്നുള്ളതും എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്നുള്ളതും കൃത്യമായിട്ട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്ത എന്തെന്നറിയാമോ? PB അംഗം കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിക്കെതിരെ ബീഹാർ സ്വദേശിനി നൽകിയ ലൈംഗിക പീഡന കേസ് ഒത്തുതീർപ്പാക്കി. ബോംബെ ഹൈക്കോടതിയിൽ നൽകിയ കേസാണ് ഒത്തുതീർപ്പാക്കിയത്. കുട്ടിയുടെ ജീവിത ചെലവിനും പഠനത്തിനുമായി 80 ലക്ഷം രൂപ ബിനോയ് യുവതിക്ക് കൈമാറി. ഒത്തുതീർപ്പ് കരാറിൽ ഈ തുകയാണ് പറയുന്നതെങ്കിലും കോടികളാണ് പ്രശ്നം തീർക്കാൻ ബിനോയ് യുവതിക്ക് നൽകിയതെന്നാണ് റിപ്പോർട്ട്. കുട്ടിയുടെ പിതൃത്വം ബിനോയ് തള്ളിയിട്ടില്ല. ഇരുവരും ഒപ്പുവെച്ച ഒപ്പുതീർപ്പ് കരാർ അംഗീകരിച്ച ഹൈക്കോടതി ചൊവ്വാഴ്ചയാണ് കേസ് തീർപ്പാക്കിയത്. എല്ലാ കേസുകളും പിൻവലിച്ചതായും വിചാരണ കോടതിയിലെ നിയമ നടപടികൾ അവസാനിച്ചതായും യുവതി അറിയിച്ചു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതായും ബന്ധത്തിൽ 8 വയസ്സുള്ള ആൺകുട്ടി ഉണ്ടെന്നും ആരോപിച്ച് 2019 ജൂണിലാണ് ഈ യുവതി മുംബൈ ഓഷിവാര പോലീസിൽ പരാതി നൽകിയത്. വർഷങ്ങളായി മുംബൈയിൽ താമസിക്കുകയാണ് ഇവർ. കുട്ടിയെ വളർത്താനുള്ള പണം ആവശ്യപ്പെട്ടായിരുന്നു പരാതി. വ്യാജ കേസാണെന്നും റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് ബിനോയ് ഹർജി നൽകിയപ്പോൾ ബോംബെ ഹൈക്കോടതി DNA പരിശോധനയ്ക്ക് നിർദ്ദേശിച്ചു. ലോക്ഡൌണിന് ശേഷം കോടതിയുടെ പ്രവർത്തനം സാധാരണ നിലയിലേക്കായപ്പോൾ DNA പരിശോധനാ ഫലം പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലെത്തി യുവതി. അതോടുകൂടിയാണ് കേസ് ഒത്തുതീർപ്പിലേക്ക് എത്തിയത് എന്ന രീതിയിലാണ് ഈ വാർത്ത പോകുന്നത്. എന്തായാലും നമ്മുടെ മുത്തച്ഛൻ കോടിയേരിക്കും അവസാന നാളുകളിൽ കൊഞ്ചിക്കാനും ലാളിക്കാനും ആ ഒരു ഇഷ്ടത്തോടുകൂടി ആ ഒരു നല്ലൊരു മരണം പുൽകാനും ഒരു പുതിയൊരു ഹിന്ദിക്കാരൻ കുട്ടിയെ കൂടി കിട്ടിയെന്നുള്ള ആ സന്തോഷ വാർത്ത നമ്മൾക്കിവിടെ പങ്കുവെക്കാതിരിക്കാനാവില്ല. അയാളെ ഇന്നിപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മുൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഇയാളെ ആർക്കും ഇന്ന് സന്ദർശിക്കാൻ പോലും വകുപ്പില്ലാത്ത രീതിയിലുള്ള ആ അവസ്ഥയിലാണ് അയാൾ ആശുപത്രിയിൽ തുടരുന്നത് എന്ന് കൃത്യമായിട്ട് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അയാളുടെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് പോലും പുറത്തു വരുന്നില്ല. അതിൽ നിന്നെല്ലാം ഇയാളുടെ ശത്രുക്കളൊക്കെ പ്രചരിപ്പിക്കുന്നത് പലതുമാണ്. ഇയാളുടെ കാലം കഴിയാറായി, ശാപം പിടിച്ച
ജന്മമാണ്, കിട്ടേണ്ടത് കിട്ടി തന്നെ നരകിച്ച് തന്നെയാണ് ഇപ്പോൾ കഴിയുന്നത് എന്ന രീതിയിലൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോഴാണ് പുതിയ ഒരു പിക്ചറൊക്കെ അങ്ങോട്ട് പുറത്തു വന്നിരുന്നു. കോടിയേരിയുടെ ആശുപത്രി വാസത്തിലെടുത്ത പുതിയ ചിത്രം എന്ന രീതിയിൽ കമ്മികളൊക്കെ അത് വ്യാപകമായിട്ട് അങ്ങോട്ട് പ്രചരിപ്പിച്ചു നമ്മൾ കണ്ടു. അതിൽ സുന്ദരക്കുട്ടപ്പനായിട്ടുള്ള കോടിയേരി ഭാര്യയോടൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം, ആ ചിത്രത്തിന്റെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അത് എത്രത്തോളം പഴയ ചിത്രമാണെന്നും അത് എഡിറ്റ് ചെയ്താണ് ഇന്ന് ഇറക്കിയിരിക്കുന്നതെന്നും അറിയാൻ പറ്റും. അതുകൊണ്ടൊന്നും തടയാൻ പറ്റില്ല സഖാക്കളെ, കിട്ടേണ്ടത് കിട്ടേണ്ട രീതിയിൽ തന്നെ, കൊടുക്കേണ്ടത് കൊടുക്കേണ്ട രീതിയിൽ തന്നെ ഇന്ന് ഭഗവാൻ നൽകിക്കൊണ്ടിരിക്കുക തന്നെയാണ്. നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് അധമ വർഗത്തിന് എന്ന് പറയാതിരിക്കാനാവില്ല. ഇന്നിപ്പോൾ കോടിയേരിയാണ് അനുഭവിക്കുന്നതെങ്കിൽ നാളെ അത് പിണറായി വിജയനാവാം, മറ്റന്നാൾ അത് ഗോവിന്ദൻ മാസ്റ്റർ ആവാം. അങ്ങനെ അങ്ങനെ ഓരോന്നിനും കൊടുക്കേണ്ടത് കൊടുക്കേണ്ട രീതിയിൽ തന്നെ, കിട്ടേണ്ടത് കിട്ടേണ്ട രീതിയിൽ തന്നെ നൽകാൻ ഭഗവാൻ എന്ന് പറയുന്ന, അതല്ലെങ്കിൽ ദൈവം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നാനാ ജാതി മതസ്ഥരായിക്കോട്ടെ, എന്നിരുന്നാലും ആ ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഒരിക്കലും നിന്നെ ഒന്നും വെറുതെ വിടില്ല. കാരണം നീയൊക്കെ ഈ ഭൂമിയിൽ എന്ത് കാട്ടിക്കൂട്ടിയാലും ഈ ഭൂമി കഴിഞ്ഞ് ചത്തുപോകുമ്പോൾ അതൊക്കെ തീർന്നു എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇത് തുടങ്ങുന്നത്. ഈ ഭൂമിയിൽ തന്നെയാണ് നരകവും സ്വർഗവും എന്നുള്ളത്. നിന്നെയൊക്കെ കൃത്യമായിട്ടും അനുഭവിക്കാൻ വിട്ടതിന് ശേഷം മാത്രമേ നിന്നെയൊക്കെ ഈ ഭൂമിയിൽ നിന്നും നമ്മുടെ ഭഗവാൻ കൊണ്ടുപോകുകയുള്ളൂ. അതുകൊണ്ട് ഈ അവസാന കാലത്തെങ്കിലും പിണറായി വിജയൻ അടക്കമുള്ള സഖാക്കന്മാർക്കൊക്കെ നേർബുദ്ധി തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത പുറത്തു വരുന്നത്. ഇന്നിപ്പോൾ ക്ലിഫ് ഹൗസുമായി ബന്ധപ്പെട്ട് പശുക്കൾക്ക് കാലിത്തൊഴുത്തൊക്കെ ഉണ്ടാക്കുന്നു, 42 ലക്ഷം രൂപ മുടക്കി എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഗോദാനം എന്ന് പറയുന്ന ആ ഒരു ചരിത്രമുണ്ട്, ആ ഒരു ഐതിഹ്യമുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പറയട്ടെ, നമ്മൾ ഏകദേശം 10-12 വർഷത്തോളം ചെയ്ത ഈ പാപകർമ്മങ്ങൾ ഉണ്ടല്ലോ, ഈ പാപകർമ്മങ്ങൾക്ക് ഒരു ഗോദാനം നടത്തിയാൽ നമ്മൾക്ക് അതിൽ നിന്നും പരിഹാരമുണ്ട് എന്ന് എന്റെ സുഹൃത്തായിട്ടുള്ള, നമ്മൾ രാവിലെ കണ്ടില്ലേ ശരത് കുമാർ, ജ്യോത്സ്യൻ ശരത് കുമാർ, അദ്ദേഹം നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് ALS ബന്ധപ്പെട്ട് ഒരു പൂജ ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. പൂജയല്ല, ഒരു യജ്ഞം സംഘടിപ്പിച്ചിരുന്നു, 41 ദിവസം നീണ്ട യജ്ഞം. ആ യജ്ഞത്തിൽ ഞങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുത്തത് ഏകദേശം 20 പേരാണ്. ഈ 20 പേർ ഈ കർമ്മിക്ക് ഞങ്ങളൊരു ഗോദാനം നടത്തുന്നുണ്ട്. ആ ഗോദാനം നടത്തിയ സമയത്ത് ഞാൻ ശരത്ജിയോട് ചോദിച്ചു, എന്താണ് ശരത്ജി ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം, വിശ്വാസം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ബൈജുവേട്ടാ, ഇത് കൃത്യമായിട്ട് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, 10-12 വർഷത്തോളം നമ്മൾ ചെയ്യുന്ന സകല പാപകർമ്മത്തിനും ഏക പരിഹാരം ഗോദാനം മാത്രമാണ്. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇന്ന് പിണറായി വിജയൻ ഒരുപാട് ഒരുപാട് ഗോക്കളെയൊക്കെ വളർത്തിക്കൊണ്ടാണ് ഈ ക്ലിഫ് ഹൗസിനോട് ചേർന്നുകൊണ്ട് പുതിയൊരു ആലയൊക്കെ പണിയുന്നത്, അല്ലെങ്കിൽ ഒരു ഗോശാലയൊക്കെ പണിയുന്നത്. അതിൽ എത്രത്തോളം ഗോക്കളുണ്ടോ അത് x 12 ആ വർഷങ്ങളുടെ കണക്കായിരിക്കാം ഒരുപക്ഷെ പിണറായി വിജയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അയാളും അയാളുടെ മുൻ തലമുറയും ഇനി വരാനിരിക്കുന്ന മക്കൾ തലമുറയുണ്ടല്ലോ, അങ്ങനെ 2-3 തലമുറയുടെ കണക്ക് കൂട്ടിയിട്ടായിരിക്കും മിക്കവാറും ഈ ഗോശാലയിലുള്ള ഗോക്കളുടെ എണ്ണം എന്നുള്ളത് നിങ്ങൾ കണക്കാക്കി നോക്കുക. അപ്പോൾ അവിടെ എത്ര ഗോക്കളുണ്ടോ ആ ഗോക്കൾ x 12 വർഷം എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ പിണറായി വിജയൻ ഉദ്ദേശിച്ചത് എത്ര മുൻപത്തെ പാപമാണോ, അതിന് ശേഷമുള്ള പാപമാണോ, ഇനി മക്കളിലൂടെ വരാനിരിക്കുന്ന പാപമാണോ, ഇതിനെല്ലാം കൂടിയുള്ള പരിഹാരമായി തന്നെയാണ് ഈ ഗോശാല നിർമ്മിക്കുന്നതെന്ന് പറയാതിരിക്കാനാവില്ല. മാത്രമല്ല പിണറായി വിജയന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ഇന്ന് രാവിലെ തന്നെ ശരത് കുമാർജി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ടും ഒരു ജ്യോത്സ്യൻ പറഞ്ഞ സമയപ്രകാരം തന്നെയാണ് പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിശ്വസിക്കേണ്ടത് വിശ്വസിക്കേണ്ട സമയത്ത് വിശ്വസിച്ചെന്ന് വരും. അത് എനിക്കും എന്റെ ജീവിതത്തിലും അത് എനിക്ക് അനുഭവസ്ഥനാണ് ഞാൻ. കാരണം എന്റെ അച്ഛന്റെ ഒരു ജ്യേഷ്ഠനുണ്ടായിരുന്നു, മൂത്ത സഖാവ്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിലാണ് ഇന്ന് ഞങ്ങളുടെ പ്രദേശത്തൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അഭിമാനം കൊള്ളുന്നത്. ആ അഭിമാനം കൊള്ളുന്ന മൂത്ത അദ്ദേഹം എന്റെ വല്യച്ഛൻ. ഈ വല്യച്ഛൻ ഒരു നിലവിളക്ക് പോലും പൊളുത്താനോ അതല്ലെങ്കിൽ ഈ പറയുന്ന ഹൈന്ദവ വിശ്വാസത്തിലോ ഒരു തരത്തിലും വിശ്വാസമില്ലാത്ത ആളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, അവിടെ എന്നും നിലവിളക്ക് കൊളുത്തണം, നാമം ജപിക്കണം, പൂർണ്ണമായിട്ടും തന്റെ ഭൗതിക ശരീരം മരിച്ചതിന് ശേഷമുള്ള ഭൗതിക ശരീരം ഹിന്ദു മതാചാര പ്രകാരം അടക്കണം എന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് മരണശേഷം ശവശരീരം കൃത്യമായിട്ടും ഹിന്ദു മതാചാര പ്രകാരം അടക്കി എല്ലാ കർമ്മങ്ങളും നടത്തി എന്നുള്ളതും അതിലൊരു അംഗം പോലും ആയിരുന്നു ഞാനുള്ളതും എന്നിവിടെ പറയാതിരിക്കാനാവില്ല. അത് തന്നെയാണ് ഓരോ സഖാക്കന്മാരെയും കാത്തിരിക്കുന്നത്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത്, ആരോഗ്യമുള്ള ഈ സമയത്ത്, പണവും അഹങ്കാരവും ധാർഷ്ട്യവും അധികാരവും ഉള്ള ഈ സമയത്ത് കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾക്ക് നിങ്ങൾ പ്രതിഫലം കൊടുക്കേണ്ടി വരിക ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ അനുഭവിക്കുന്ന ഈ വേളയിൽ എത്തുമ്പോഴാണ് എന്നുള്ളത് കൃത്യമായിട്ടും അറിയുന്നവർ പിണറായി വിജയനെ പോലെ ഗോശാല പണിയും ഗോക്കളെ വളർത്തും പാപ പരിഹാരം നടത്തും എന്നത് കൃത്യമായിട്ടും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്തായാലും നമ്മുടെ മുത്തച്ഛനെ വലിയൊരു ബീഹാർ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.